ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി എൻ്റെ പേര് പ്രിയങ്ക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ട് ഉള്ള ഒരു ഫേഷ്യൽ ആൻഡ് ബോഡി ഓയിലിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ പേര് റോസ് ഹിപ്പ് ഓയിൽ എന്നാണ് സോ നമ്മളെല്ലാവരും ഈ റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ കുറച്ചൊരു ഡൗട്ട് ഉണ്ട് മേടിക്കണോ വേണ്ടയോ എന്ന് വേറൊന്നുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തിരി പ്രൈസിയാണ് ആൻഡ് ഓൾസോ ഇത് പ്രൈസ് കൊടുത്ത് മേടിച്ച് നമ്മുടെ വർക്ക് ചെയ്യോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മിക്ക ആൾക്കാരും ഇങ്ങനെ കുറച്ച് പ്രൈസായിട്ടുള്ള സാധനം മേടിക്കാൻ ഇത്തിരി ഡൗട്ടാക്കുന്നത് ഞാനും അതുപോലെ തന്നെയാണ് സോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ചുള്ള 20+ ഇൻഫർമേഷൻസ് ആണ് സോ നിങ്ങൾക്ക് റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ച് എന്തൊക്കെ അറിയണോ അതെല്ലാം ഈ വീഡിയോയിലുണ്ടാവും സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ലിപ്സ്റ്റിക് ഏത് എന്നത്തെ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ലിപ്സ്റ്റിക് വന്നിട്ട് മേബിളി ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതൊരു നല്ല ഒരു നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പെർഫെക്റ്റ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണ ഒരു ഷെയ്ഡാണ് ഇത് ഷെയ്ഡ് ഇസ് നമ്പർ 80 റൂള സോ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ചേച്ചി ഇട്ടിരുന്ന ഉടുപ്പൊന്ന് കാണിക്കാൻ പാടില്ലായിരുന്നോ കുറച്ചല്ലേ കാണത്തുള്ളൂ ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ ഇത്രയല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാം ആ ഉടുപ്പൊന്ന് കാണിക്കായിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇന്നിട്ടിരിക്കുന്ന ഉടുപ്പ് ഞാൻ കാണിച്ചിരുന്നത് ഇത് ജസ്റ്റ് ഒരു ജമ്പറാണ് ഇത് ഞാനിവിടെ ഒരു ഡോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് അവർക്ക് സെയിൽ വന്നപ്പോൾ ഞാനൊരു 3-4 എണ്ണം പോയി മേടിച്ചു ഇത് നല്ല ഒരു ഫ്ലഫി ജമ്പറാണ് നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ ഇതുപോലത്തെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിട്ടിരിക്കും ഒരുപാട് ലെയർ ചെയ്യേണ്ട അതുകൊണ്ടാണ് ഞാനത് മേടിച്ചത് സോ ഇതാണ് എൻ്റെ എനിക്ക് വേണ്ടി നല്ലൊരു കളറാണ് ചെക്സ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് ഞാൻ ഇട്ടേക്കണം വിത്ത് എ ബ്ലാക്ക് ഡെനിം സോ ഈ റോസ്ഹിപ്പ് ഓയിൽ എന്താന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ചിലി എന്ന് പറഞ്ഞ രാജ്യത്ത് ഉണ്ടാകുന്ന റോസ് ബഡ്സ് അതിനകത്ത് നിന്ന് എടുത്ത ഓയിലാണ് ഈ റോസ്ഹിപ്പ് ഓയിൽ അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി പ്രൈസി ബിക്കോസ് ഇത് ഒരു രാജ്യത്തുള്ള റോസ്ഹിപ്പ് റോസ് ബഡ്സ് വെച്ചിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കുകയുള്ളൂ നമ്മളെപ്പോഴും റോസ്ഹിപ്പ് ഓയിൽ മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യം ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മനസ്സിൽ വെക്കുക ഒരെണ്ണം സർട്ടിഫൈഡ് ഓർഗാനിക് ആണോ എന്ന് നോക്കുക രണ്ടാമത് കോൾഡ് പ്രസ് ആണോ എന്ന് നോക്കുക അപ്പോൾ കോൾഡ് പ്രസ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾഡ് പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഒരു സീഡ് അതിനകത്ത് നിന്ന് എണ്ണ എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രസ്സിൽ കിട്ടുന്നതാണ് കോൾഡ് പ്രസ് പിന്നെ അത് കഴിഞ്ഞ് അവർ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് പ്രസ് ചെയ്യണേ അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രസ്സിൽ കിട്ടുന്നതിനാണ് കോൾഡ് പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമായിരിക്കും കോൾഡ് പ്രസ് ഓയിൽ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു സർട്ടിഫൈഡ് ഓർഗാനിക് ആണോ എന്ന് മാത്രം നോക്കിയാൽ തന്നെ യു ഹാവ് ഡൺ യു നോ വെൽ സോ അതാണ് എനിക്ക് ഒരു രണ്ട് കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയാനുള്ളത് റോസ്ഹിപ്പ് ഓയിൽ അല്ലെങ്കിൽ എന്ത് ഓയിലും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നാച്ചുറലാണെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും റോസ്ഹിപ്പ് ഓയിൽ ഒരുപാട് വൈറ്റമിൻസ് ഫാറ്റ് ലൈക്ക് എന്താ പറയുക ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ഇറ്റ്സ് ലൈക്ക് നമുക്കറിയാമല്ലോ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിനെല്ലാം വളരെ നല്ലതാണിത് അതുകൊണ്ടാണ് റോസ്ഹിപ്പ് ഓയിൽ ഇസ് സോ ഫേമസ് എസ്പെഷ്യലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സോ ഈ റോസ്ഹിപ്പ് ഓയിൽ എന്താ ഫേമസ് ആകാൻ കാരണം ഇതുപോലെ ഇതിന് ഒരുപാട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതുപോലെ ഒരുപാട് വൈറ്റമിൻസും ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൻഡ് ഓൾസോ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും ഇങ്ങനെ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഓയിലിനെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യില്ലേ ഇങ്ങനത്തെ യാതൊന്നും റോസ്ഹിപ്പ് ഓയിൽ ഉണ്ടാവില്ല റോസ്ഹിപ്പ് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആകും അതുകൊണ്ടാണ് ഇത് വളരെ നോൺ ഗ്രീസി ആൻഡ് ഈസിലി അബ്സോർബൻ്റ് ഓയിലാണ് അപ്പം നമ്മുടെ സ്കിന്നിലെ പെനിട്രേറ്റ് ചെയ്യണോണ്ട് നമുക്ക് കൂടുതൽ എഫക്റ്റും ഉണ്ടാവും പിന്നെ ഞാൻ എല്ലാവർക്കും ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് വളരെ സെൻസിറ്റീവ് ആൻഡ് റിയലി ഓയിലി സ്കിന്നാണ് എന്നിട്ട് പോലും എനിക്കിത് സാധാരണ ഞാൻ എന്തിപ്പോൾ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ തന്നെ ഫോർ ആൻ എക്സാമ്പിൾ എനിക്ക് നമ്മുടെ തലയിലൊക്കെ ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു 15 മിനിറ്റ് കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം തന്നെ എൻ്റെ കണ്ണ് ചൊറിയാൻ തുടങ്ങും അങ്ങനത്തെ വളരെ സെൻസിറ്റീവാണ് എൻ്റെ ഫേസ് ബേസിക്കലി അപ്പോൾ എന്നെ പോലെ വളരെ സെൻസിറ്റീവും ലൈക്ക് അറ്റ് ദ സെയിം ടൈം വളരെ ഓയിലി ആയിട്ടുള്ള ഫേസ് ഉള്ള ഒരാൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇത് യൂസ് ചെയ്യാന്ന് തന്നെ ഞാൻ പറയുള്ളൂ ബിക്കോസ് എനിക്ക് എഫക്റ്റ് ഒരു ദൈവം സഹായിച്ച് ഇതുവരെ ഒരു ബാഡ് എഫക്ട്സും ഈ റോസ്ഹിപ്പ് ഓയിൽ കൊണ്ട് ഉണ്ടായിട്ടില്ല പിന്നെ എന്താ ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഫ്രേഗ്രൻസ് അവർ ആഡ് ചെയ്തിട്ടില്ല അതിന് തന്നെ ഒരു റോസ്ഹിപ്പ് ഓയിലിന് തന്നെ ഒരു മണമുണ്ട് ഒരു നമുക്കൊരു കോക്കനട്ട് ഓയിലിനൊക്കെ ഒരു മണം പോലെ ആ റോസ്ഹിപ്പ് ഓയിലിനൊരു മണമുണ്ട് അത് വളരെ ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അങ്ങനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്മെല്ലൊന്നുമല്ല നല്ല ഒരു സ്മെല്ലാണ് പിന്നെ നമ്മൾ ഒരുപാട് ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേക കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന ഈ സുക്കിൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം
ഇതിൻ്റെ ബോട്ടിൽ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ആകെ 25 ml ഇതിൻ്റെ $20 ആണ് വില. പക്ഷേ ഇതെപ്പോഴും സെയിലിൽ വരുന്ന അപ്പോഴാണ് ഞാൻ മേടിക്കാറുള്ളത്. ഞാൻ ഫുൾ പ്രൈസ് കൊടുക്കും, ഇപ്പോൾ $12 എനിക്ക് കിട്ടും. സോ ഇത് എപ്പോഴും ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു ഡ്രോപ്പറിലാണ് ഇത് വരുന്നത്. അതുപോലെ ഒരു ഗ്ലാസ് ഡ്രോപ്പ്, ഗ്ലാസ് അല്ല സോറി ഗ്ലാസ് ബോട്ടിൽ, ഇതൊരു പ്ലാസ്റ്റിക് ഡ്രോപ്പറിലാണ് ഇതെപ്പോഴും നമുക്ക്, അല്ലാണ്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ മറക്കൊന്നും വേണ്ട, മറ്റ് ഓയിൽ യൂസ് ചെയ്യണ പോലെ. അപ്പോൾ ഇതുപോലെ ഒരു വളരെ സ്ലീക്കായിട്ട് കുഞ്ഞായിട്ടൊരു ബോട്ടിലാണിത് വരണേ. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫേസിലേക്ക് 2 drops, ഇപ്പോൾ നമ്മൾ വളരെ ഡ്രൈ ആണെങ്കിൽ, ഡ്രൈ ഫേസുള്ള ആൾക്കാരാണെങ്കിൽ 3 drops, ഇതിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യമേ ഇല്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും മേടിച്ച ഇതൊരു 3-6 months ഒക്കെ സുഖമായിട്ട് പോകും. എവറി ഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും 6 months ഒക്കെ വളരെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ നൈക്കയിലൊക്കെ നോക്കിയപ്പോൾ ഒരു 500+ ഓൺവേർഡ്സ് ഉണ്ട്. പിന്നെ ആമസോണിലുണ്ട്, അത് ചില കുറച്ചൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്, 1500-2000 ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ റിസർച്ച് നോക്കുക. എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിങ്ക്സ് ഇടാം, റെക്കമെൻഡ് ചെയ്യാൻ പറ്റണ ലിങ്ക്സ് ഇടാം. പക്ഷേ ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആകും, പക്ഷേ എനിക്കൊരു നൈക്കയിലൊക്കെ ഉണ്ട് 500+ rupees, അത് തന്നെ ഒക്കെ മതിയായിരിക്കും. ആസ് ലോങ് ആസ് ഇറ്റ്സ് സർട്ടിഫൈഡ് ഓർഗാനിക് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ഇനഫ്. ഓക്കെ, ഇതിൻ്റെ റോസ്ഹിപ്പ് ഓയിൽ കൊണ്ടുള്ള ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഹാക്സിലേക്ക് നമുക്ക് കടക്കാം. ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. നമ്മൾ ഓൺ ദ ഡെയിലി ബേസിസ് നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഹാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവർ ഇല്ല, ഓക്കെ, നിങ്ങളുടെ മേക്കപ്പ് റിമൂവർ തീർന്നു പോയി എന്നുണ്ടെങ്കിൽ ഡോണ്ട് നീഡ് ടു വറി. നിങ്ങൾക്ക് ഈ റോസ്ഹിപ്പ് ഓയിൽ ഒരു 1-2 drops എടുത്തിട്ട് നിങ്ങളുടെ ഫേസ് മൊത്തം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റും. മേ ബി ചിലപ്പോൾ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും, നല്ല മാറ്റ് ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് വേണ്ടി വരും. പക്ഷേ എന്നാലും ഇത് വളരെ നാച്ചുറൽ ആയിട്ട് ഒരു മേക്കപ്പ് റിമൂവർ ആണ്, ഒരു ഹാഷ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ശരിക്കും മസാജ് ചെയ്തിട്ട് ലൈക്ക് നമ്മുടെ ചുണ്ടിലും കണ്ണിലും ഇങ്ങനെ പിഗ്മെൻറ്റ്സ് എല്ലാം ആദ്യം നന്നായിട്ട് ചെയ്തിട്ട് പിന്നെ ഫേസിലൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് ഒരു ടവൽ നന്നായിട്ട് ചൂട്, കുറച്ച് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതുകൊണ്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ മേക്കപ്പ് ഒരു പാടില്ല, ഒന്നും റബ്ബിയോ ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നെ പോലെയല്ല കുറച്ച് ഡ്രൈ സ്കിൻ ടൈപ്പ് ആൾക്കാരാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഒരു ഡ്യൂയി ഫിനിഷിൽ ഒരു നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഒരു 2-3 pump ഫൗണ്ടേഷനിൽ ഒരു 1 and 1.5 drops ഓഫ് റോസ്ഹിപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ആണെങ്കിൽ നല്ല ഒരു ഗ്ലോ ഫ്രം വിത്തിൻ. ആൻഡ് ഓൾസോ നിങ്ങൾ വളരെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്ലമ്മി ആയിട്ടിരിക്കും, നമ്മുടെ സ്കിന്ന് ഒട്ടും അങ്ങനെ എന്തോ ഡ്രൈ ലുക്ക് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ലുക്ക്സ് സോ ഹൈഡ്രേറ്റഡ്. എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ ഈ സ്പ്ലിറ്റ് എൻഡ്സ് വരെ, അല്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരുപാട് നീളം മുടിയുള്ള കുട്ടികൾക്കൊക്കെ എപ്പോഴും വിഷം അത് മുറിക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ റോസ്ഹിപ്പ് ഓയിൽ ഹെൽപ്പ് ചെയ്യും. വേറൊന്നുമല്ല, നമ്മൾ മുടിയൊക്കെ വെട്ടി സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ നോർമലാക്കി എല്ലാം ട്രിം ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പം തൊട്ട് നമ്മൾ കുറച്ച് ഒരു 1 drop, ഓക്കെ, 2 കൈയിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫുൾ ഹെയറിൻ്റെ ടിപ്പിൽ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് സെൻസ് ഒരുപാട് റെഡ്യൂസ് ആവും. എല്ലാവർക്കും അറിയാം എനിക്കൊരു അഡിക്ഷൻ ഉണ്ടെന്ന്, നെയിൽ പോളിഷ് അഡിക്ഷൻ. അപ്പം ഞാൻ എപ്പോഴും മിക്ക ദിവസങ്ങളിലും ഞാനിങ്ങനെ നെയിൽ പോളിഷ് മാറ്റാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് എത്ര ആസെറ്റോൺ ഫ്രീയും വൈറ്റമിൻ ഇ ഓയിലുള്ള നെയിൽ പോളിഷ് റിമൂവർ ആണെങ്കിലും അത് ആഫ്റ്റർ ഓൾ ഇസ് നെയിൽ പോളിഷ് റിമൂവർ. അപ്പോൾ നമുക്ക് എന്തായാലും കുറേയൊക്കെ കയ്യുടെ ഈ ക്യൂട്ടിക്കളൊക്കെ ഭയങ്കര ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ക്യൂട്ടിക്കൾ ഓയിലാണ് റോസ്ഹിപ്പ് ഓയിൽ. വെറുതെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് 2 കൈയിൽ ഫുള്ള് നമുക്ക് മസാജ് ചെയ്യാം, നല്ല അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നമ്മുടെ ക്യൂട്ടിക്കളെല്ലാം നല്ല ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. നമ്മളെല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം തന്നെയാണ് ചാപ്പ് ലിപ്സ് അല്ലെങ്കിൽ ഡ്രൈ ലിപ്സ്, അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളൊരു മാറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഇടണതിന് മുന്നേ ഈ ചുണ്ടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചാപ്ഡ് ആയിട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ഒരു മിസ്റ്റേക്ക് ഇല്ല നമ്മുടെ മേക്കപ്പ് ആപ്ലിക്കേഷനിൽ. അങ്ങനെ വളരെ ഡ്രൈ ആയിട്ട് ലിപ്സ് അല്ലെങ്കിൽ ചാപ്പ് ലിപ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഒരു സ്ക്രബ്, ലിപ് സ്ക്രബ് നമുക്ക് ഉണ്ടാക്കാം ഈ റോസ്ഹിപ്പ് ഓയിൽ കൊണ്ട്. വളരെ ചെറിയ ഫൈനായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്ന കുറച്ച് ഷുഗർ, അതിൻ്റെ കൂടെ ഒരു 2-3 drops. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ചെറിയൊരു കണ്ടെയ്നർ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് ആ ഷുഗർ ഒന്ന് നനയാനായിട്ടുള്ള ഒരു 2-3 drops റോസ്ഹിപ്പ് ഓയിൽ ഇട്ടിട്ട് അത് നമ്മുടെ ലിപ്സ് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സലൻറ്റ് ലിപ് സ്ക്രബാണ്.
റോസിപ്പ് ഓയിൽ ഇത് ഒരു ഓയിലായിട്ട് പോലും നമ്മൾ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഓയിൽനെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഓയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫേസിൽ ഒരു 1 to 2 ഡ്രോപ്സ് ഓയിലി സ്കിൻകാർ എല്ലാ ദിവസവും രാത്രി ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ലൈൻസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, സ്കാർസ്, ആക്നി സ്പോട്സ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒരുപാട് റെഡ്യൂസ് ആവും. ആൻഡ് ഓൾസോ നമ്മുടെ ആ ഓയിൽ സെക്രീഷൻ, നമ്മൾ ഓയിൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഓയിൽ സെക്രീഷൻ ഒരുപാട് കുറയുകയും ചെയ്യും നമ്മുടെ സ്കിന്നിൽ. ഗേൾസ് എല്ലാവർക്കും വാക്സ് ചെയ്യുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷേവ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ എപ്പോഴാണെങ്കിലും ഷേവ് ചെയ്യണം, എസ്പെഷ്യലി നമ്മുടെ കാലൊക്കെ ആണെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഒരു ബംസ് പോലെ വരും, നമുക്കൊരു ഭയങ്കര റഫായിരിക്കും നമ്മുടെ കാല ആരുടെങ്കിലും മേത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാലല്ലേ. ആ ഇതൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് റോസിപ്പ് ഓയിൽ കാലിൽ അല്ലെങ്കിൽ കയ്യിൽ എവിടെയാണ് നമ്മൾ ഷേവ് ചെയ്യുന്നത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഷേവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹെയറിന് ഒന്ന് സോഫ്റ്റ് ആക്കും. അപ്പം നല്ല ഡീപ്പായിട്ട് നമുക്ക് ഷേവ് ചെയ്യാനും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന എഫക്റ്റ് കുറേ നാളത്തെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഡീലേ ചെയ്യാൻ പറ്റും. സോ അതൊരു നല്ലൊരു ഷേവിങ് ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ റോസിപ്പ് ഓയിൽ ഫേസിൽ മാത്രമല്ല അല്ലെങ്കിൽ സ്കിന്നിൽ മാത്രമല്ല ഇത് യൂസ് ചെയ്യാം, നമുക്ക് ഹെയറിലും യൂസ് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ ഹെയർ ഓയിൽ ഇടത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് റോസിപ്പ് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഒരു ഹെയർ ഓയിലും കൂടെയാണ് റോസിപ്പ് ഓയിൽ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാർസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോസിപ്പ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇത് ഗുഡ് ഫോർ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ ഫേസിൽ മൊത്തം ഇടുമ്പോഴത്തേക്കും ഫുൾ ഫേസിനാണ് ഹെൽപ്പ് ചെയ്യണത്. ഇപ്പം എനിക്കിങ്ങനെ സ്കാർ ഉണ്ടെങ്കിൽ അതിൽ മാത്രമായിട്ട് നമ്മൾ കുറേ നാൾ അറ്റ്ലീസ്റ്റ് ഒരു മന്ത് എങ്കിലും നമ്മൾ ട്രൈ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കാറിൻ്റെ ആ ഇൻറ്റൻസിറ്റി ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ റോസിപ്പ് ഓയിലിനെ കൊണ്ട് പറ്റും. പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് ഐലാഷ് സിറം, ഐബ്രോ സിറം അങ്ങനത്തെ സാധനങ്ങളല്ലേ. ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് റോസിപ്പ് ഓയിൽ കൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ലാഷ് സിറം ഒന്നും വേണ്ട. എല്ലാവരും ചോദിക്കുമ്പോൾ എന്താണ് ഐബ്രോയിൽ ഇടുന്നത്, എന്താണ് ലാഷസിൽ ഇടുന്നത്, ഒന്നുമില്ല, ജസ്റ്റ് റോസിപ്പ് ഓയിൽ തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും രാത്രി ജസ്റ്റ് ലാഷ് ലൈക്ക് ഒബിയസ്ലി ഞാൻ എൻ്റെ മുഖം ചെയ്യുമ്പോൾ ഞാൻ കണ്ണും പിരികൊന്നും വിടാറില്ല, ഫുള്ള് ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ ലാഷ് സിറം ആൻഡ് ഐബ്രോ സിറം. എനിക്ക് വളരെ ഓയിലി 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 ഫേസ് ആണെന്ന് സ്കിൻ ഫേഷ്യൽ സ്കിന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നണു. പക്ഷേ അന്ന് അതർ സൈഡ് എൻ്റെ കൈ കാല് മേലെല്ലാം വളരെ ഡ്രൈ ആണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നം, ഞാൻ എത്ര ക്രീംസും ബോഡി ലോഷനും ഒക്കെ യൂസ് ചെയ്താലും എൻ്റെ സ്കിൻ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി പോവും. ഞാൻ ഈവൻ കോക്കനട്ട് ഓയിൽ ഷിയ ബട്ടൊക്കെ വെച്ചിട്ട് ഞാനൊരു തന്നെ ഒരു ബോഡി ബട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കിയിട്ട് പോലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് സോക്കിൻ ചെയ്താൽ പിന്നെയും ഡ്രൈ ആകും. അപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ ബോഡിയിൽ ഡിറക്റ്റായിട്ട് ഒരു 3-4 ഡ്രോപ്പ് ഓരോ കയ്യിൽ അങ്ങനെ കുറച്ച് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ അങ്ങനെ വരുമ്പോൾ. ബിക്കോസ് ഫേസിലാണെങ്കിലാണ് ഞാൻ 6 മന്ത്സ് പറഞ്ഞത്, അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 5-6 ഡ്രോപ്സ് രണ്ട് കയ്യിൽ ആക്കിയിട്ട് നല്ല പോലെ ആയിക്കഴിഞ്ഞാൽ കൈയെല്ലാം നല്ല സോഫ്റ്റായിട്ടിരിക്കും. വളരെ ഹൈഡ്രേറ്റിംഗ് ഓയിലാണിത്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ നമുക്ക് കാലിലും ചെയ്യാം, നമ്മുടെ കാലിലും മേത്തൊക്കെ ഇടാം ഈ സാധനം. നല്ലതാണ്, ഒരു ഓൾ ടുഗെദർ ഇസ് എ റിയലി ഗുഡ് ഓയിൽ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും അഫോർഡ് ചെയ്യാണ്ട് അയ്യോ ഒരു ബോട്ടിൽ എടുത്ത് ഒരു ദിവസം കൊണ്ട് തീരുമല്ലോ എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്താ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കോക്കനട്ട് ക്രീമോ അങ്ങനെ എന്തെങ്കിലും കോക്കനട്ട് ഓയിൽ ഷിയ ബട്ട് അങ്ങനെ എന്തെങ്കിലും ഇടുന്ന ആൾക്കാർ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഒരു 2 ഡ്രോപ്സ് ഈ റോസിപ്പ് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മേത്ത് തേക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഹൈഡ്രേറ്റിംഗ് ഇതുണ്ടല്ലോ ആ ഒരു കപ്പാസിറ്റി കൂടും. എന്ന് വെച്ചാൽ നമ്മൾ ആ റോസിപ്പ് ഓയിലിനകത്ത് മിക്സ് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഡ്രൈ ആയി പോകാതെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തണുപ്പൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും ലിപ്സ് ഒരുപാട് ഡ്രൈ ആകും. അപ്പോൾ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് റോസിപ്പ് ഓയിൽ തന്നെ യൂസ് ചെയ്ത് നമ്മുടെ ലിപ്പിനെ സംരക്ഷിക്കാം. സോ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമർ ഉപയോഗിക്കുന്നതിന് പകരം, എന്ന് വെച്ചാൽ സാധാരണ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള ആൾക്കാരുടെ സ്കിന്നാണെന്ന് കുറച്ച് മാറ്റിഫൈ ആവുമല്ലോ. അങ്ങനെ വേണ്ട, നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആവേണ്ട ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈക്ക് എന്താ പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്നറിയില്ല, ഒരു ബാരിയർ ബിറ്റ്വീൻ യുവർ ആക്ച്വൽ സ്കിൻ ആൻഡ് യുവർ മേക്കപ്പ് ആണ്. അതിന് നമുക്ക് റോസിപ്പ് ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു 1-1.5 ഡ്രോപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ്
ഇടുകയാണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ നാച്ചുറൽ പ്രൈമർ. എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എൻ്റെ ഈ കൈയുടെ ഇവിടെയില്ല, എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇപ്പം എനിക്കില്ല, അത് ഇങ്ങനെ കുറേ ചൂട് കുരുവിരിക്കില്ലേ അതുപോലെ നിറച്ച് ഇങ്ങനെ ബംപി ആയിട്ട് രണ്ട് കയ്യിലും വരും. ഞാൻ കുറേ നാൾ പല ഡെർമറ്റോളജിനൊക്കെ കണ്ടു, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ശരിയാവും, പിന്നെ എൻ്റെ അച്ഛൻ കുറച്ച് മരുന്ന് തന്നു, പിന്നെ എനിക്ക് മടിയായി, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അറിയാലോ. നാട്ടിൽ പോകുമ്പോൾ അത് മേടിച്ചുകൊണ്ടിട്ട് ഇവിടെ വരുമ്പോൾ അതിനെക്കുറിച്ച് മറന്നു പോകും ഞാൻ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പോവാതെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ഏതോ ഒരു ഡെർമറ്റോളജിസ്റ്റ് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇത് മാറാൻ ഇച്ചിരി പാടാണ്, നമ്മുടെ ഈ പോസ് എല്ലാം അടഞ്ഞിരിക്കുന്ന കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ റോസ്ഹിപ്പ് ഓയിൽ ഒരു രണ്ട് ഡ്രോപ്പ് എടുത്തിട്ട് രണ്ട് കയ്യിൽ ഇങ്ങനെ തേച്ച് തുടങ്ങിയ ശേഷം ആ ബംസ് ഫുള്ള് പോയി എൻ്റെ മേത്തുനിന്ന്. ഒട്ടുമില്ല, ആൾക്കാർ സ്ലീവ്ലെസ് ഇടുമ്പോൾ ചോദിക്കുക എന്താ കയ്യിൽ പറ്റിയതെന്ന് ചോദിക്കുന്ന പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതില്ല, പക്ഷേ സ്കാർ ഉണ്ട്. അതിന് ഞാൻ ഇപ്പോഴും റോസ്ഹിപ്പ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ സ്കാർസ് റെഡ്യൂസ് ചെയ്യും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷേ ഇങ്ങനെ ഈ ഈ ഇതുപോലെ ചിക്കൻ സ്കിൻ എന്നാണ് അതിൻ്റെ പേര്, ചിക്കൻ്റെ സ്കിന്നിൽ അതുപോലെ ഇങ്ങനെ തറച്ച് കുരുവ് പോലെ വരും. അതുള്ള ആൾക്കാരാണെങ്കിൽ ഈ റോസ്ഹിപ്പ് ഓയിൽ അപ്ലൈ ചെയ്താൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും പോകാൻ പോവാണ്, നമുക്ക് നന്നായിട്ട് മുടിയൊക്കെ ഈ കുഞ്ഞു മുടിയെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ലേ, അത് നമ്മൾ ഒരു കാറിലെ കയറി എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഇങ്ങനെ ഉറക്കത്ത് നിണയിച്ച പോലെ എല്ലാം കൂടി എണീച്ച് നിൽക്കും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു ഹെയർ സെറ്റിംഗ് ഓയിലാണ് റോസ്ഹിപ്പ് ഓയിൽ. നമ്മൾ ഈ ഹെയർ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടി നശിപ്പിക്കുന്നതിനേക്കാളും ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് വളരെ സോഫ്റ്റ്ലി നമ്മൾ ഈ ഈ മുടിയിൽ ചെറിയ ബേബി ഹെയർസിലൊക്കെ തൊട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്നീച്ച് വന്നാൽ ലുക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫേഷ്യൽ മസാജ് ചെയ്യാറുണ്ട് രാത്രി. എനിക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമെങ്കിൽ സൈനസൈറ്റിസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കിടന്ന് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റില്ല, വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് വളരെ കുറച്ചെന്ന് വെച്ചാൽ ഇത് എൻ്റെ സൈനസൈറ്റിനെ ട്രിഗർ ചെയ്യും. ഞാൻ മസാജ് ചെയ്യുമ്പോൾ അവിടെ തൊട്ട് കഴിയുമ്പോൾ അത് അനങ്ങും, അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓയിൽ എടുത്തിട്ട് ഒരു 1 to 2 drops, എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് 1 to 2 ബിക്കോസ് അത്രയും മതി നമുക്ക്, എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് മൊത്തം ഞാൻ ഫേസ് ആൻഡ് നെക്ക് ഓക്കെ ഈ ഇത്രയും ഞാൻ എന്നുവെച്ചാൽ ഒരുപാട് വേണ്ട, അങ്ങനെ ഗ്രീസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1 to 2 drops എടുത്തിട്ട് നന്നായിട്ട് എൻ്റെ ഫേസ് മൊത്തം ഞാൻ മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഒരു മസാജ് ഓയിലാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ടി വി കാണുന്ന ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മൾ ഭയങ്കര ടയേർഡ് ഐസ് ആവും. അതുകൊണ്ടാണ് ആൾക്കാർ അണ്ടർ ആയി ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ റിങ്കിൾസൊക്കെ വരാനും നമുക്ക് ചാൻസസ് ഉണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ. അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു എക്സലൻറ്റ് അണ്ടർ ആയി ക്രീമാണ്, അണ്ടർ ആയി ഓയിലാണ് റോസ്ഹിപ്പ് ഓയിൽ. ഒരു ഒരു ഹാഫ് ഓഫ് എ ഡ്രോപ്പ് ഇങ്ങനെ രണ്ട് ഈ കുഞ്ഞു ഫിംഗറിൽ എടുത്തിട്ട് എല്ലാ രാത്രിയും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കിടന്നോക്ക്, നിങ്ങളുടെ ഈ ചുറ്റുമുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ ഒരുപാട് റെഡ്യൂസ് ആവും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചെറിയ ഒരു ഇഷ്യൂ ആണ് തോന്നുന്നു, എല്ലാവരും ചോദിക്കലും ഈ എങ്ങനെ ഈ മുട്ടിൻ്റെ കളർ ഒന്ന് കുറയ്ക്കുക, മുട്ട് ഭയങ്കര ഇങ്ങനെ കൈയുടെ കാലിൻ്റെ ഒക്കെ മുട്ട് ഭയങ്കര റഫാണ് ഡ്രൈ ആണ്, എന്ത് ചെയ്താലും മാറുന്നില്ല എന്നൊക്കെ പറയും. എസ്പെഷ്യലി ഞങ്ങളെ പോലെ കുറച്ച് തണുത്ത സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്നും പറയാനുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് എൽബോ ആൻഡ് നീ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക. ഈ എൽബോ ആൻഡ് നീ ഡ്രൈ ആവാതെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നമുക്ക് ഓരോ ഡ്രോപ്പ് റോസ്ഹിപ്പ് ഓയിൽ രണ്ട് എൽബോയിലോ രണ്ട് നീലോ തേച്ച് പിടിപ്പിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ആ ഡ്രൈയിങ് ടെൻഡൻസി തന്നെ മാറും, വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞേ പെൺകുട്ടികളുടെ കാലിൽ നോക്കിയാൽ അറിയാം അവരുടെ വീടിൻ്റെ വൃത്തി എന്ന് പറഞ്ഞു. ഓക്കെ, അത് അവരുടെ മോനെ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവരെപ്പോഴും പെൺകുട്ടിയുടെ കാല് നോക്കുക എന്ന് പറഞ്ഞു. ടു ബി ഓണസ്റ്റ് ഇറ്റ് ഇസ് എ ബിറ്റ് ടു മച്ച് അല്ലേ, എന്ന് വെച്ചാൽ അത്രയും അങ്ങോട്ട് അറുത്ത് മുറിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അതൊന്നും മനസ്സിലാക്കിയത് അവരങ്ങനെ അതിന് ഇൻറ്റൻഷനിലാണ് അവരത് ചെയ്തിരുന്നതെങ്കിലും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് വൃത്തിയായിരുന്നു നമ്മുടെ വീട് വൃത്തിയാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ അത് പറഞ്ഞ് അത് നോക്കിയിട്ട് തന്നെ പെണ്ണ് കെട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല വൃത്തിയായിട്ടുള്ള കാലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല വൃത്തിയായിട്ടുള്ള വീട്ടിലാണ് ഇരിക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാലിൻ്റെ അടിയിൽ കുറച്ച് ചെളി, ക്രാക്ട് ഹീൽസ്, നെയിൽ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ വൃത്തി നെയിൽ പോളിഷ് ഇടണമെന്നില്ല, എന്നാലും വൃത്തിയായ നെയിൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യുനോ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു നല്ല നമുക്കൊരു ശരീരം നമുക്കൊരു ലൈഫൊക്കെ ഉള്ളത് നന്നായി വൃത്തിയായി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡോണ്ട് ടേക്ക് മീ റോങ് ഓക്കെ, ഞാനിങ്ങനെ ഒരു ചീത്ത രീതിയിലല്ല ഇത് പറയുന്നത്. നിങ്ങൾക്ക് കാലിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നശിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, കാല് വൃത്തിയായിട്ട് വെക്കുക.
ഓക്കെ അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ക്രാക്ക് ഹീൽസ് ഒരു ഭയങ്കര പാരയാണ്, എല്ലാവർക്കും ഉണ്ടാകും. എനിക്കിവിടെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര ഡ്രൈ ആവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ റോസിപ്പ് ഓയിൽ തന്നെയാണ്, ഒരു 2-3 ഡ്രോപ്സ് വേണ്ടി വരും. കാലിലാവുമ്പോൾ നന്നായിട്ട് കാലിൻ്റെ അടിയിലും കാലിൻ്റെ പുറത്തും നെയിൽസിൽ എല്ലാം ഞാൻ നന്നായി മസാജ് ചെയ്തിട്ടാണ്, സോക്സ് ഇട്ടിട്ടാണ് രാത്രി കിടക്കുന്നത്. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ കാലം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. സോ എനിക്കൊരു വലിയൊരു പ്രശ്നം, എൻ്റെ പേഴ്സണലി അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഭയങ്കര ഡ്രൈ ഹാൻഡ്സ് ആണ്. എസ്പെഷ്യലി ഈ വിൻ്ററിലാണ് എനിക്ക് ആ പ്രോബ്ലം, ബിക്കോസ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ തണുത്ത നമ്മുടെ കൈ തണുത്തുപോകും, പിന്നെ അങ്ങനെ ഉണങ്ങിപ്പോവും, പിന്നെ ഒരുപാട് ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങിയിരിക്കുന്ന പോലെ. വെതറിൻ്റെ ആണ്, സമ്മറാകുമ്പോൾ ഇത്രയില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ റോസിപ്പ് ഓയിൽ തന്നെയാണ്. ഇതൊരു 1 ഡ്രോപ്പ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ ഫേസിലാണെങ്കിലും ഒന്ന് ഇതിനൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഞാൻ എൻ്റെ കയ്യിലെല്ലാം നന്നായിട്ടിടും. എൻ്റെ ഹാൻഡ്സ് ഞാനൊരു ശരിക്കും പറഞ്ഞാൽ സുഖിൻ്റെ എൻ്റെയിലും ഒരു മോയിസ്ചറൈസിങ് ക്രീം ഉണ്ട്, അത് ഞാൻ തീർത്തു. പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ റോസിപ്പ് ഓയിലാണ് എൻ്റെ കയ്യിൽ ഹാൻഡ് ക്രീമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടിപ്പ് ഈസ്, നിങ്ങളൊരു വളരെ ഡ്രൈ സ്കിന്നാണ്, എന്നെ പോലെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു കുഞ്ഞ് ഡ്രോപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഹൈ പോയിൻസിൽ കിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഗ്ലോ ഈ റോസിപ്പ് ഓയിൽ, അതിപ്പോൾ ഏത് ഓയിലാണെങ്കിലും ഉണ്ട്, പക്ഷേ റോസിപ്പ് ഓയിൽ കുറച്ചും കൂടെ ലൈക്ക് വെർജിൻ ആയിട്ടുള്ള ഓയിലായതുകൊണ്ടാണ് അത് ചെയ്താലും നന്നായിരിക്കും എന്ന് ഞാൻ പറയണത്. അപ്പോൾ ചെറുതായിട്ട് വളരെ കുറച്ച്, പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ റോസിപ്പ് ഓയിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുപോലെ ഭയങ്കര ഗ്രീസി ലുക്ക് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാനും ഈ റോസിപ്പ് ഓയിൽ കൊണ്ട് ഉപയോഗമുണ്ട്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നെങ്കിലും നിങ്ങളിത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് റോസിപ്പ് ഓയിൽ എന്താണെന്നും അതുകൊണ്ടുള്ള ഹാക്സ് ആൻഡ് യൂസസ് എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. ഞാൻ ഡെഫിനറ്റ്ലി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കമൻസിനും ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യും. ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലേ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇത് യൂസ് ചെയ്ത് അധികം തുടങ്ങിയിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്, പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ. നമ്മുടെ ചാനൽ എല്ലാവരും കാണട്ടെ. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. നമ്മുടെ ഫാമിലി ഇങ്ങനെ ഡെയിലി ഡെയിലി ഗ്രോ ചെയ്യാണ്, ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ് സീരിയസ്ലി. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങളെല്ലാവരെയും മറ്റൊരു വീഡിയോയിൽ കൂടെ അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.